കോവിഡ് മഹാമാരിയുടെ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യാപനകാലത്ത് സ്വാഭാവികമായും ഉണ്ടാകുന്ന മ്ലാനത അകറ്റുന്നതിന് ധാരാളം നല്ല വാർത്തകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യമാരെ കൊലപ്പെടുത്തുന്നു, സ്ത്രീ വിഘടനം, ബാലവിഘടനം, ഇപ്പോൾ നായയെ കെട്ടിത്തൂക്കി അടിച്ചുകൊല്ലുന്ന വാർത്ത വരെ നമ്മൾ വായിച്ചു. അതിൻ്റെ കൂട്ടത്തിലാണ് കള്ളക്കടത്ത്, കൊട്ടേഷൻ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ, കുഴൽപ്പണം, അങ്ങനെ പല പല സുവിശേഷങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു മഹാസംഭവത്തിൻ്റെ വാർഷികം ആയിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിന് ഒരു വയസ്സ് എന്ന് വെച്ചാൽ നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തിയ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട കേസിനാണ് ഒരു വയസ്സ്. മനോരമ വാർത്ത നൽകിയപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നു, കേന്ദ്ര ഏജൻസികൾ മൗനത്തിൽ എന്ന്. കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല മാധ്യമങ്ങളും മൗനത്തിലാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്തൊരു ആഘോഷമായിരുന്നു, എല്ലാ മാധ്യമങ്ങളും ആടിത്തിമിറക്കുകയായിരുന്നു. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ആ സ്റ്റോറിക്ക് ഒരു വലിയ മാനം വന്നു. സ്വർണം, സ്വപ്ന, അതോടൊപ്പം ശിവശങ്കർ തുടങ്ങിയ മറ്റ് കുറേ പേർ, നയതന്ത്ര ചാനൽ, ഇന്ത്യയും യു എ ഇയും എല്ലാറ്റിനും ഉപരിയായി ഈ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് എത്തിക്കാം, കഴിയുമെങ്കിൽ അദ്ദേഹത്തെ തന്നെ കൊടുക്കാം എന്നൊക്കെയുള്ള ദിവാസ്വപ്നങ്ങളിലായിരുന്നു മാധ്യമങ്ങൾ അന്ന് ഏർപ്പെട്ടിരുന്നത്, മാധ്യമങ്ങളും പ്രതിപക്ഷവും. അതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പ് വന്നു. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. സ്വപ്നയും സ്വർണവും ചേർന്ന് തങ്ങൾക്ക് വലിയ വിജയം നേടിത്തരും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചതെങ്കിൽ അത് നടന്നില്ല. പിന്നീട് ആരും അതേക്കുറിച്ച് ഒന്നും മിണ്ടാതായി. ഇപ്പോൾ പല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങൾ വഴിയും സ്വർണം വന്നുകൊണ്ടിരിക്കുകയാണ്. 20 തവണയായി 167 കിലോ സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ഒറ്റ ഏർപ്പാടാണത്, ഈ നയതന്ത്ര ചാനൽ വഴി. എത്രയോ കിലോ സ്വർണം നമ്മുടെ മറ്റ് വിമാനത്താവളങ്ങൾ വഴി വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തടയേണ്ടത് ആരാണ്? കണ്ടുപിടിക്കേണ്ടതും തടയേണ്ടതും അത് കേന്ദ്രത്തിൻ്റെ പോലീസ് സംവിധാനമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളാണ്. അതിനാണ് ഈ കസ്റ്റംസും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. അതിനിടയിലാണ് ഒരു കേസ് ഏറ്റെടുത്ത് അവർ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നായിരുന്നു അന്നത്തെ പരാമർശമൊക്കെ. അതിന് നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ പിന്തുണ നൽകുകയും ചെയ്തു. എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ ഇത് യു എ ഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നയതന്ത്ര ബാഗിൽ ആണ് സ്വർണം കടത്തിയത്. നയതന്ത്ര ബാഗ് എന്ന് പറയുമ്പോൾ അത് ആ ഗവൺമെൻറ്റിൻ്റെ നയതന്ത്ര പരിരക്ഷയുള്ള ബാഗാണ്. യു എ ഇയിൽ നിന്ന് അവിടെ സ്വർണം കയറ്റണമെങ്കിൽ അവർക്കേ പറ്റൂ, എംബസി അറിയണം. ഇവിടെ എത്തിയാലോ, തിരുവനന്തപുരത്ത് എത്തിയാൽ ആ ബാഗ് അവിടെ പൊട്ടിച്ച് തുറന്ന് പരിശോധിക്കുന്നില്ല, അത് എത്തുന്നത് കോൺസുലർ ഓഫീസിലേക്കാണ്. അതെല്ലാം അറിയാമായിരുന്നിട്ടും അതൊക്കെ അതിൽ ഇടപെടേണ്ടത് ആരാണ്? കേന്ദ്ര വിദേശ വകുപ്പാണ്. ഇതൊന്നും മനസ്സിലാവാത്തതുപോലെയായിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കേരളത്തിൽ വന്ന് ദിനേന എന്നോണം വാർത്താസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു. ആ ശ്രമം ഫലിച്ചില്ല എന്നേ ഉള്ളൂ, അത് പോട്ടെ. പക്ഷെ ആ കേസ് ഒരു വാസ്തവമാണല്ലോ. ആ കേസിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണ്ടേ? ഇപ്പോൾ ഒരു വയസ്സ് ആയി അല്ലെങ്കിൽ ഒരു വർഷമായി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയണ്ടേ? എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതികൾ ആര്? പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരു കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ കാരിയർ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഇടനിലക്കാരോ സഹായിക്കാൻ നിൽക്കുന്നവരോ അല്ലല്ലോ പിടിക്കപ്പെടേണ്ടത്. സ്വർണം അയച്ചവർ, സ്വർണം ഇവിടെ ഏറ്റുവാങ്ങുന്നവർ, അവരൊക്കെയാണല്ലോ പിടിക്കപ്പെടേണ്ടത്. ഇതൊക്കെ ആര് എന്ത് എന്ന് ആർക്കും ഒരു പിടിപാടുമില്ല. ഒരു ബാഗിൽ സ്വർണം വന്നു എന്ന് മാത്രം അറിയാം.
അപ്പോൾ വളരെ ഈ കേന്ദ്ര ഏജൻസികൾ വളരെ ദയനീയമായി പരാജയപ്പെട്ട അന്വേഷിച്ച് പരാജയപ്പെട്ട ഒരു കേസായി അത് മാറിയിരിക്കുന്നു. അതിനൊക്കെ പല കാരണങ്ങളും കാണുമായിരിക്കാം. ഏത് കേസ് കിട്ടുമ്പോഴും അതിൻ്റെ രാഷ്ട്രീയ മാനം, രാഷ്ട്രീയമായി എന്തുമാത്രം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന അന്വേഷണം മാത്രമാകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇവിടെ ഈ തിരുവനന്തപുരത്തെ സ്വർണം കള്ളക്കടത്ത്, നയതന്ത്ര ചാലിലൂടെ ഉണ്ടായ സ്വർണം കള്ളക്കടത്ത്, അതിപ്പോഴും നടക്കുന്നുണ്ടോ എന്നിവിടെ നമുക്കറിയില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ പരാജയമായി മാറിയിരിക്കുകയാണ്. വിദേശകാര്യ വകുപ്പിൻ്റെയും ധന വകുപ്പിൻ്റെയും വലിയ പരാജയമായി മാറിയിരിക്കുകയാണ്. എന്തിനാണ് ഈ കസ്റ്റംസ് ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നറിയില്ല. കുറേ പേരെ പിടികൂടുക, അറസ്റ്റ് ചെയ്യുക, അത് വലിയ വാർത്തയാക്കുക, എന്തെല്ലാം തരം വാർത്തകൾ അന്ന് വന്നിരുന്നു. അവരെല്ലാം പലതരത്തിലുള്ള സ്വർണവും കള്ളക്കടത്തവും ഒന്നും നിലനിൽക്കില്ല എന്ന് വന്നപ്പോൾ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കാവുന്നത്. അത് പ്രയോഗിച്ച് അവരെയൊക്കെ ഇപ്പോഴും ജയിലിൽ പാർപ്പിക്കുക, അവർക്ക് ജാമ്യത്തിൽ പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക. ഇത് എത്ര കാലം ഇങ്ങനെ അവരെ ജയിലിൽ പാർക്കണം? എനിക്ക് കള്ളക്കടത്തുകാരോട് പ്രത്യേകിച്ചുള്ള ദയാദാക്ഷിണ്യമൊന്നും ഉള്ള ആളല്ല. പക്ഷെ അവരെ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയാൽ അനന്തകാലം അവരവിടെ കഴിയണമെന്നുണ്ടോ? ആ കേസ് അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണം. അത് കഴിയുന്നില്ലല്ലോ. നമ്മൾ ഇത്ര ദയനീയമായി പരാജയപ്പെട്ട കേന്ദ്ര ഏജൻസിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുടുക്കുന്നതിന് ബി ജെ പിയുടെ കേന്ദ്രം ഭരിക്കുന്നവരുടെ ദുരുപദിഷ്ടമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പ്രാപിക്കുന്നതിന് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കേസുമായി കുറേ കാലം നടന്നത്. ആ കേന്ദ്ര ഏജൻസികളെയും ഏജൻസികളുടെയും അവയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും ദയനീയമായ പരാജയത്തിൻ്റെ ഒന്നാം വർഷം കൂടിയാണ് നമ്മളിപ്പോൾ ആചരിക്കേണ്ടത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.